കഴിഞ്ഞ സെലഞ്ഞോൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ലെവലിൽ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. നേഴ്സിംഗ് കൗൺസിലിനെ അറിയിക്കുക. നേഴ്സിംഗ് കൗൺസിലിനെ ഓൾറെഡി അറിയിച്ചു, ഇന്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ജോലിക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആയി. അങ്ങനെ പാടില്ല, അത് ലീഗലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. നമ്മളിവിടെ ലോക്കലി നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഇവിടെ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ജോലി കിട്ടാത്ത കുറച്ച് നേഴ്സസ് ആ മീറ്റിങ്ങിന് വന്നിരുന്നു. ജോലി കിട്ടാതെ ഇവിടെയുള്ള നേഴ്സസിനെ ഒരുമിച്ച് കൂട്ടി നമ്മളൊരു മീറ്റിംഗ് ഒരു റാലി പോലെ ചെയ്യാനായിട്ടുള്ള ഒരു ആലോചനയുമുണ്ട്. അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ജോലി കിട്ടാൻ താമസമുള്ളതുകൊണ്ട് ഐക്യുഎൻസിന് ഇവിടെ സ്ട്രഗിൾ ചെയ്യാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ അവർ നിൽക്കുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഓപ്പൺ ഒരു ജോബ്, ഒരു വർക്ക് വിസ അവർക്കൊരു ഒരു വർഷത്തേക്ക് എങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം. കേസ് ഓഫീസർ ആവാൻ ഡിലേ വരുന്നു, പിന്നെ മൊത്തം പ്രോസസ്സ് ഡിലേ വരുന്നു. എല്ലാവർക്കും നമസ്കാരം, മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് ഇന്ന് വീണ്ടും സാജു ചെറിയാൻ ജോയിൻ ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാജു ചേട്ടനെ, വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ സാജു ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എൻസിഡൻ്റ് ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ഒത്തിരി പേര് ഉന്നയിച്ച കുറേ ചോദ്യങ്ങളും കുറേ ആളുകളുടെ കൺസേൺസും ഒക്കെ സാജു ചേട്ടൻ എൻസിഡൻ്റ് മീറ്റിങ്ങിൽ നമുക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഒത്തിരി ആളുകൾ ചോദിച്ചൊരു കാര്യം, ഈ ഇപ്പോൾ ജോലി കിട്ടാത്ത ഒരു അവസരത്തിൽ നേഴ്സസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരും ഇവിടെ ജോലി കിട്ടാത്ത ആളുകളും ന്യൂസിലാൻഡിലുള്ള ഒത്തിരി മലയാളികളും സംസാരിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചേട്ടന് തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് പറയാനുണ്ട്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് നമ്മളോട് പങ്കുവയ്ക്കാമോ? അപ്പോൾ നമ്മൾ അന്ന് ജനൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേഴ്സസിന് വന്നിട്ട് ജോലി കിട്ടാതെ വരുന്നത് ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആയി. എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യാവുന്ന എൻസിഡൻ്റോൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ലെവലിൽ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൺസേൺസ് അത് നമുക്ക് നേഴ്സിംഗ് കൗൺസിലിനെ അറിയിക്കുക. നേഴ്സിംഗ് കൗൺസിലിനെ ഓൾറെഡി അറിയിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് മിനിസ്റ്ററിനെ നമ്മൾ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ അടുത്ത മാസങ്ങളിലായിട്ട് ഈ ഏപ്രിലിൽ തന്നെ രണ്ട് മൂന്ന് മീറ്റിങ്ങുകളും നമ്മൾ മിനിസ്റ്റർ എം പിമാരുമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൺസേൺസ് അവരെ അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ആളുകളുടെ വരവ് കൂടിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒത്തിരി പേര്. അതുപോലെ തന്നെ വേക്കൻസികളുടെ കുറവ്. അതേസമയം തന്നെ ഇപ്പോഴും വേക്കൻസികളുണ്ട്, പക്ഷേ എംപ്ലോയ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എൻസിഡൻ്റോ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമുക്ക് നേഴ്സസിൻ്റെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നേഴ്സസിൻ്റെ വേക്കൻസികൾ ഇപ്പോഴും നമ്മൾ സി സി ഡി എം അനുസരിച്ച് വേക്കൻസികൾ കിടക്കുന്നത് നിങ്ങളത് ഫില്ല് ചെയ്യണം എന്ന് ശക്തമായിട്ട് നമ്മളത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചൊരു കാര്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇടയ്ക്ക് ഇവിടുത്തെ ഒരു ന്യൂസ് ചാനലിൽ വന്നൊരു വാർത്തയെക്കുറിച്ചാണ്. അതായത് സൗത്ത് ഐലൻഡിൽ ഗോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ആപ്ലിക്കേഷൻ അത് പബ്ലിഷ് ചെയ്തിപ്പോൾ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ജോലിക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അതിനെതിരെയൊക്കെ ശക്തമായിട്ട് എൻസിഡൻ്റ് ഒരു ചേട്ടൻ പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ചേട്ടൻ ഒന്ന് ആഡ് ചെയ്യാം. അതെ അതെ, അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ചും നമ്മൾ അത് അങ്ങനെ പാടില്ല, അത് ലീഗലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ആണ്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അവർ ആ പരസ്യം തന്നെ അവർ വിഡ്രോ ചെയ്തു. ഓക്കെ, അവർ പരസ്യം വിഡ്രോ ചെയ്തു, അവർ പുതിയ പരസ്യം അങ്ങനെ ഒരു സെൻറ്റൻസ് ഇല്ലാണ്ട് അവർ പുതിയ പരസ്യം ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഓപ്പണായിട്ട് പറയാതെ തന്നെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. കാരണം നമ്മളുടെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ചില വാർഡുകളിലൊക്കെ 65 നേഴ്സസ് ടോട്ടൽ ആവശ്യമുള്ള ഒരു വാർഡിൽ 45 നേഴ്സസോളം മലയാളികൾ അല്ലെങ്കിൽ ഓവർസീസ് നേഴ്സുമാരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെയുള്ള ഒരു കൾച്ചറൽ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്സും മാനേജേഴ്സിനൊരു കൺസേൺഡാണ്. ഇപ്പോൾ ഒരു മാനേജർ എന്നുള്ള അസോസിയേറ്റ് ചാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കൺസേൺസ് മനസ്സിലാവും.
കാരണം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് പേഷ്യൻസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കൾച്ചറലി സേഫായിട്ടുള്ള ഒരു സ്റ്റാഫിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു മാനേജേഴ്സ് ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു റേഷ്യോ. അത് എവിടെയാണെങ്കിലും ആ ബാലൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഒരു ജോലി സ്ഥലത്ത് നമ്മൾ വരുന്നതിലൊരു 85% ഒരു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ളവരോ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസ് ഒരിക്കലും നമ്മൾ അവിടുത്തെ ഒരു അവിടുത്തെ ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് ഇവിടെ ഉണ്ട്. അത് മാനേജേഴ്സിനെ പേഷ്യൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രഗിളും ഉണ്ട്. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് ഇല്ലായിരുന്നു. കിട്ടുന്നവരെ അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ആയിരുന്നു. അതുകൊണ്ട് അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുറേയും കൂടി ഈ ലോക്കലായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസ് ഓസ്ട്രേലിയയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പഠിക്കുന്നുണ്ട്, ഇവിടെ ഒത്തിരി പേര് ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഒരു ഫീസ് ഫ്രീ എഡ്യൂക്കേഷൻ ഒരു വർഷം ഫ്രീ. പിന്നെ സൗത്ത് ഐലൻഡിൻ്റെ ചില ഭാഗങ്ങളിൽ ഫ്രീ, എനിക്ക് തോന്നുന്നു സൗത്ത് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു കോളേജിൽ നഴ്സിംഗ് തന്നെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ പഠിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇവിടെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് വേക്കൻസികൾ ഇപ്പോഴും ഉണ്ടെങ്കിലും അത് ഫില്ല് ചെയ്യാതെ ഇപ്പോൾ ആ ഒരു പരസ്യത്തിൽ പറഞ്ഞ മാതിരി അവർ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസിനെ അവർ അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട്. അത് നമ്മൾ ആ മെസ്സേജ് നമ്മൾ അവർ കൊടുക്കുന്നുണ്ട്. അത് 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 പറ്റത്തില്ല എന്നുള്ളത് അറിയിച്ചു. ഞാൻ അത് പറയാൻ വന്ന ഒരു കാര്യം, അപ്പോൾ ഈ കാര്യം വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിലും അവർ ആ ഇപ്പം ഈ പറയുന്ന ആ ഒരു ഗോറിലെ ഒരു ഹോസ്പിറ്റലിൽ പരസ്യം പിൻവലിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും അൺഒഫീഷ്യലി അല്ലെങ്കിൽ അണ്ടർ ദ ടേബിൾ അവർ ഐക്യുവൻസിനെ തഴയുന്നുണ്ട് എന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. നമ്മളിത് പറയുമ്പോൾ വേറൊരു കേസ് ഞാൻ അതുകൂടി കേട്ടോ, നമ്മളിത് പറയുമ്പോൾ നമ്മൾ റിയാലിറ്റിയാണ് പറയുന്നത്. ഈ ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാൻ പേടിയുള്ള കാര്യമാണ്. കാരണം സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് പറയുന്ന ആൾക്കാർ കുറ്റക്കാരാവും അല്ലെങ്കിൽ വില്ലന്മാരാവുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പച്ചയായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അതിന് എന്ത് സൊല്യൂഷനും കൂടി നമുക്ക് കണ്ടെത്താമെന്ന് കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സാജു ചേട്ടൻ NCNZ അത്രയും ഹൈ ലെവലിൽ ഒരു ഡയറക്ടർ ബോർഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് നമുക്ക്? നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ രണ്ട് സ്റ്റെപ്പുകൾ കൂടി NCNZ ചെയ്യുന്നുണ്ട്. അതായത് NCNZ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീറ്റിങ്ങുകൾ ചെയ്യുന്നുണ്ട് MPമാരായിട്ടും മിനിസ്റ്ററുകളായിട്ടും. നമ്മളിവിടെ ലോക്കലി നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഇവിടെ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ജോലി കിട്ടാത്ത കുറച്ച് നേഴ്സസ് ആ മീറ്റിങ്ങിന് വന്നിരുന്നു. നമ്മൾ NCNZ അവരുടെ റിയൽ ഇഷ്യൂ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കൂടുതലായിട്ട് ഡയറക്റ്റ് അവരിൽ നിന്ന് കേൾക്കാനായിട്ട് ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തു. അവർ വന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇനിയും ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ജോലി കിട്ടാതെ ഇവിടെയുള്ള നേഴ്സസിനെ ഒരുമിച്ച് കൂട്ടി നമ്മളൊരു മീറ്റിംഗ് ഒരു റാലി പോലെ ചെയ്യാനായിട്ടുള്ളൊരു ആലോചനയുമുണ്ട്. അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ MPമാരുമായിട്ടുള്ള മീറ്റിങ്ങുകൾ കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു റാലി സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ബാനറിലാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഇപ്പം നിലവിലുള്ള വേക്കൻസികളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ IQNs ഇതിനെ പോസ്റ്റ് ചെയ്യണം എന്ന് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ജോലി കിട്ടാൻ താമസമുള്ളത് കൊണ്ട് IQNs ഇവിടെ സ്ട്രഗിൾ ചെയ്യാൻ അവർക്ക് ഇവിടെ വന്നിട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ അവർ നിൽക്കുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഓപ്പൺ ഒരു ജോബ്, ഒരു വർക്ക് വിസ അവർക്കൊരു ഒരു വർഷത്തേക്ക് എങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം. ഈ രണ്ടാവശ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു നേട്ടമായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുകയാണ്. കാരണം ചേട്ടനെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ഉള്ളൊരു വോയിസ്. കാരണം നമുക്കിപ്പോൾ നേരിട്ട് NCNZനോടോ അല്ലെങ്കിൽ നേഴ്സിംഗ് കൗൺസിലിനോടോ പറഞ്ഞാലും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ചേട്ടൻ NCNZ അവതരിപ്പിച്ച് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു മലയാളി ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു വലിയൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് ഓപ്പൺ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു വിസ സിസ്റ്റം അനുസരിച്ച് ഫുൾ ടൈം ജോബ്, അതായത് മിനിമം ഒരു 30 hours ഉള്ള ജോലിക്ക്, വീക്ക്ലി 30 hours ഉള്ള ജോലിക്ക് മാത്രമാണ് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമുക്ക് ആ ഓപ്പൺ വർക്ക് വിസ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ്വൽ ജോലിക്ക് കയറാം, പാർട്ട് ടൈം ജോലിക്ക് കയറാം. ഈ ക്യാഷ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഫിക്സഡ് അവേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു മറ്റേണിറ്റിക്ക് ആറ് മാസത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു 6 months, അപ്പം നിങ്ങൾക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 6 months
ഇവിടെ ഒരു ഇന്ത്യയിൽ ജോലി ചെയ്യാനും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിനും അവസരം ഉണ്ടാക്കും. അതിനുള്ളിൽ നമുക്ക് വേറെ ജോലി കണ്ടെത്താം, ചെലവിനുള്ളൊരു എമൗണ്ട് നമുക്ക് കണ്ടെത്താം, അതും അല്ലെങ്കിൽ എന്ത് ജോലി, ഇപ്പോൾ എച്ച് സിയുടെ ജോലി ആയാലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊരു വലിയൊരു ഒരു നേട്ടമായിരിക്കും നമുക്കത് കിട്ടുകയാണെങ്കിൽ. അത് നമ്മൾ ഇപ്പോഴേ വളരെ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് ഒരു അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്, പുഷ് ചെയ്യാണ്, സ്ട്രോങ്ങായിട്ട് പുഷ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ഇമീഡിയറ്റ് ഇപ്പോൾ നമുക്ക് അതിനൊരു ഒരു ഫുള്ളി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ കിട്ടുമെന്ന് നമുക്ക് എനിക്ക് 100% പറയാൻ പറ്റത്തില്ല. നമ്മൾ ശ്രമിക്കുകയാണ്, നമ്മൾ അതിനകത്ത് ശ്രമിക്കുക. നമ്മളിപ്പോഴത്തെ ആ ഒരു അതിനാണ് നമ്മൾ ഈ റാലി പോലുള്ളതൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയ അറ്റൻഷൻ കൊണ്ടുവരിക, അതായത് പ്രഷർ, ഗവൺമെന്റിന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് കാര്യം പറയുള്ളൂ, ഇനി എന്തായാലും റാലി നടക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അങ്ങനെ റാലി ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. പലപ്പോഴും നമ്മൾ NCZ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കോ റാലിയോ ഒക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേഷൻ ചില സമയത്ത് കുറവാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ NCZ മെമ്പർഷിപ്പിന്റെ കാര്യം കൂടി ചേട്ടനെ ഒന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു. മെമ്പർഷിപ്പിന്റെ കാര്യം ഇപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ മെമ്പർഷിപ്പ് എടുക്കാത്തത്, അത് അവർക്ക് ആ മെസ്സേജ് കിട്ടാത്തത് കൊണ്ടാണോ? എനിക്കിപ്പോൾ 2-3 ക്യാപ്പ് ഫെയിലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കേസുകൾ വന്നിരുന്നു. ഈ NCZ മെമ്പർഷിപ്പ് അവരെടുത്തിട്ടില്ല, ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇന്ന് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ ഓൾറെഡി അവർ ആ കോഴ്സ് ഫെയിലായി കഴിഞ്ഞ് അവർക്ക് ലെറ്റർ കിട്ടിയതിന് ശേഷമുള്ള ഡേറ്റിൽ അവർ NCZ മെമ്പർഷിപ്പ് എടുത്തിട്ട് കഥയില്ല. കാരണം അവർ ഇത് ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് പ്രോസസ്സ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും കുറേ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അത് നമുക്ക് ആ പ്രോസസ്സ് വഴി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പരിധി വിട്ടൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ സ്റ്റാഫിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. സ്റ്റാഫിന് ഓൾറെഡി മെമ്പേഴ്സായിട്ടുള്ളവരെ ഒരു കാസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇയാൾ മെമ്പറല്ല എന്നാലും ഇയാളെ കൂടി ഒന്ന് നോക്കണം, അയാൾക്ക് ഒരു വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളല്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ക്യാപ്പിന് വരുന്നവർ നമുക്ക് ആകെ $59 എത്താണ് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തെ ചാർജ് സ്റ്റുഡന്റിനായിട്ട് വരുന്നത്. ഇവൻ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്കത് മാറ്റി ഫുൾ ടൈം മെമ്പർഷിപ്പിലേക്ക് തന്നെ ഫോർട്ട്നൈറ്റ്ലി ഒരു $24 ഒക്കെ ഉള്ളൂ. അതൊരു വലിയൊരു എമൗണ്ട് അല്ല, കാരണം നിങ്ങൾക്ക് കിട്ടുന്നൊരു പേ വെച്ച് നോക്കുമ്പോൾ. ഈവൻ നിങ്ങൾക്ക് ജോലി കിട്ടി, ചിലരും കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടുന്നവർ NCZ മെമ്പർഷിപ്പ് എടുക്കില്ല. അപ്പോൾ നിങ്ങൾ ജോലി കിട്ടുന്നതിന് മുമ്പായ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് NCZ എടുക്കുക. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് കൂടി ചേട്ടനൊന്ന് ബ്രീഫായിട്ട് പറയാം. ഇതിൻ്റെ അകത്ത് ബെനിഫിറ്റ്, മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒന്ന് രണ്ട് കേസുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫെയിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് ഈ NCZ ഒരാൾ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് NCZ പോയിട്ടുള്ള ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു രണ്ട് കേസുകൾ NCZ റെപ്രസെൻ്റ് ചെയ്ത ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോൾ അത് NCZ ടീം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതൊരു വ്യത്യാസമാണ്. സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ലോയേഴ്സ് ഉണ്ട്, അവർക്ക് അതിനുള്ള ടീമുണ്ട്, അവർ ആ കേസ് പഠിച്ചിട്ടാണ് അതിനെക്കുറിച്ച് അവർ ചെയ്യുന്നത്. അവർക്ക് കറക്റ്റായിട്ടുള്ള പോയിന്റുകൾ വെച്ചിട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും മെമ്പർഷിപ്പ്, യൂണിയൻ മെമ്പർഷിപ്പ് ഒക്കെ വേണം. അതെ അതെ അതെ, അതാണ് അതിൻ്റെ ഉള്ളൊരു വേറൊരു കാര്യം വേണ്ട. രണ്ടാമതായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം NCZ മെമ്പർഷിപ്പിൽ വരുന്നത് ഈ ഇൻഡെമ്നിറ്റി ഇൻഷുറൻസ് ആണ്. അത് എന്താണെന്ന് ആൾക്ക് പുറത്തുള്ളവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ, നമ്മൾ ഇൻഡെമ്നിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രൊഫഷണലിൽ നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കവർ ചെയ്യാനായിട്ടുള്ള രണ്ട് രീതിയുണ്ട്. ഒന്ന്, അതിന് നമ്മളൊരു കേസിന് പോയി കഴിഞ്ഞാൽ ആ കേസിൻ്റെ എക്സ്പെൻസുകൾ, കേസിൻ്റെ അഡ്വക്കേറ്റ്സിനെയൊക്കെ NCZ പ്രൊവൈഡ് ചെയ്യും. അതേസമയം ഇനിയും ആ കേസ് നടന്നു, അതിനിപ്പോൾ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻറ്റ് നേഴ്സായിരുന്നു, നിങ്ങൾ ഒരു നിങ്ങളോടൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. സൂപ്പർവൈഷനിൽ 6 കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളോട് ഇഞ്ചക്ഷൻ, IM ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ കൊടുത്ത ഇത് മാറിപ്പോയി. മസിലിലാണ് നമ്മൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ മസിലിൽ പോകേണ്ടത്, വെയിനിൽ പോയി. ഒരു മേജർ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ആളുടെ കാല് പാരലൈസായി പോകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളൊരു ക്ലെയിം കൊടുത്തു എന്ന് വിചാരിച്ചു. ആ ആളൊരു ക്ലെയിം കൊടുത്തു, അല്ലെങ്കിൽ അതുമൂലം ഒരു നഷ്ടം സംഭവിച്ചു. അത് NCZ കവർ ചെയ്യുന്നത് പെർ ഇൻസിഡൻറ്റ് $200,000 വരെയാണ്. $200,000 അത് പെർ ഇയർ ഒരാൾക്ക് തന്നെ $500,000 വരെ ഇവർ കൊടുക്കും. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അത് ഒക്കെ നമ്മൾ അതില്ലാതെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ഒരു നഷ്ടമാണ്, നഷ്ടമായിരിക്കും. അത് നിങ്ങൾക്ക് $59 ഒരു
അവിടെ ഒരുപാട് സപ്പോർട്ടുകൾ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ എസ് എൻഎന്നോൻ്റെ ഡയറക്ടറായതുകൊണ്ട് എൻ എസ് എൻഎന്നോ പറയുന്നത്, ഞാനിപ്പോൾ എൻ എസ് എൻഎന്നോ അല്ല നിങ്ങൾക്ക് വേറെ യൂണിയനിൽ നിന്ന് പി എസ് എ പോലെയുള്ള യൂണിയൻ എടുക്കുക അതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ ഹെൽത്ത് ഫീൽഡിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ എൻ എസ് എൻഎന്നോ ആണ്. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു ഒരു കോള് വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇയാളോട്, ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്ന ആളാണ്, ലീവിലിരുന്ന സമയത്ത് ടെർമിനേഷൻ നോട്ടീസ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അത് ഞാൻ പറഞ്ഞു അത് ചെയ്ത് ശരിയായി, എംപ്ലോയർ നിങ്ങൾ പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു, ലീഗലി ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക്. ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് ലീഗലി നമുക്ക് വാദിക്കാം. നിങ്ങൾക്ക് അഞ്ചുസരണോ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല, അഞ്ചുസരണോ മെമ്പർഷിപ്പില്ല. അപ്പോൾ അഞ്ചുസരണോ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ കേസിൽ അഞ്ചുസരണോൻ്റെ ലോയർ വാദിക്കും, കോസ്റ്റ് വലിയ ചില പൈസയും ചിലവ് വരുന്നില്ല. ഇതിപ്പോൾ ഈ വ്യക്തിക്ക് പ്രൈവറ്റായിട്ട് പിന്നെ എംപ്ലോയ്മെൻറ്റ് ലോയറെ വെച്ച് നല്ലൊരു ബേഡനാണ്, ഇത് ചെയ്യേണ്ടി വരുന്നത് ഫിനാൻഷ്യൽ ബേഡനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാൾ ആറുമാസമായിട്ടുള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആറുമാസമായിട്ടുള്ളെങ്കിലും ഒരു അഞ്ചുസരണോ മെമ്പർഷിപ്പ് എടുക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു റെസ്റ്റോമിലായിരുന്നു. അപ്പോൾ ആ മാനേജർ, റെസ്റ്റോമിൻ്റെ മാനേജർ അവരോട് പറഞ്ഞു, ആ ഞാൻ അഞ്ചുസരഞ്ഞ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് എടുക്കണ്ട എന്ന് പറഞ്ഞു. മാനേജേഴ്സ് നിങ്ങളോട് അഞ്ചുസരഞ്ഞ മെമ്പർഷിപ്പ് എടുക്കണ്ട എന്നേ പറയുള്ളൂ. കാരണം അത് യൂണിയൻ, നിങ്ങൾക്കറിയാം ഒരു എംപ്ലോയർക്ക് യൂണിയൻ എപ്പോഴും അവർ അഗെയിൻസ്റ്റാണ്. എംപ്ലോയർക്ക് ഒരിക്കലും ചലഞ്ച് ചെയ്യും, എംപ്ലോയറെ ചലഞ്ച് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ പലരും ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ തന്നെയായിരിക്കും, അതിന് ഓണേഴ്സ് തന്നെയായിരിക്കും. അവർ നോക്കുമ്പോൾ ഇതിന് തലവേദന യൂണിയൻ ഒഴിവാക്കാനാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയും, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ട് അഞ്ചുസരഞ്ഞ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഏജൻസികളൊക്കെ ഇത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം ക്യാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്റ്റുഡൻസ് അഞ്ചുസരഞ്ഞ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അതെ, അത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളൊരു പുതിയ രാജ്യത്തേക്കാണ് വരുന്നത്, പുതിയൊരു സിസ്റ്റമാണ്, നിങ്ങൾ ആളുകളെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ആങ്സൈറ്റി ഒത്തിരി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് അതൊരു പ്രൊട്ടക്ഷനായിട്ട് തീർച്ചയായിട്ടും എടുക്കണം എടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഇനി നമുക്ക് വേറൊരു കാര്യം ഇതിൻ്റെ ചോദിക്കാനായിട്ടുള്ളത്, ഒത്തിരി ആളുകൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴേക്ക് കമൻറ്റായിട്ട് വന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു ഇഷ്യൂസ് എന്തുകൊണ്ടാണ് നേഴ്സിംഗ് കൗൺസിൽ അറിയിക്കാത്തത്, നേഴ്സിംഗ് കൗൺസിലിനെ അറിയിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അന്ന് സഹായിച്ചാട്ടും പറഞ്ഞിരുന്നു അടുത്ത എൻസിഡൻറ്റിൻ്റെ മീറ്റിങ്ങിന് നമുക്ക് പോകുമ്പോൾ ഈ ഇഷ്യൂ നേഴ്സിംഗ് കൗൺസിലേക്ക് റേസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? നേഴ്സിംഗ് കൗൺസിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നേഴ്സിംഗ് കൗൺസിലുമായിട്ട് ലിയേസ് ചെയ്യുന്ന അലോക്കേറ്റഡ് ആയിട്ടുള്ള ആളുണ്ട്. ആൾ നേഴ്സിംഗ് കൗൺസിൽ ഓൾറെഡി അറിയിച്ചിരുന്നു. ഞാൻ നേഴ്സിംഗ് കൗൺസിലോട് സംസാരിച്ചിരുന്നു, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ക്യാപ്പ് ഫെയിലാവുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ജോലിയില്ലാത്ത സിറ്റുവേഷനെ കുറിച്ചും ഒക്കെ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടില്ല. അവരതിനെക്കുറിച്ച് അവയറാണ്. അവരും അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് അവർ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇതേവരെയുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോ, നിങ്ങൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ക്യാപ്പിന് വലിയ രജിസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് അവർ ഒന്ന് മാറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്, എല്ലാ പ്രോസസ്സ് സ്ലോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓൾറെഡി അവയറാണ്, ഇത്രയും ആളുകൾ ഇവിടെ ജോലി ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് തന്നെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ, ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോയുടെയൊക്കെ മിക്ക വീഡിയോയുടെ താഴെയും നമുക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻസ് കേസ് ഓഫീസർ ആവാൻ ഡിലേ വരുന്നു, പിന്നെ മൊത്തം പ്രോസസ്സ് ഡിലേ വരുന്നു. ഇപ്പോൾ ചേട്ടൻ അറിഞ്ഞാണ് നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ഈ അടുത്തൊരു പ്രസ്താവന ഇറക്കിയ. പ്രസ്താവനയിൽ അവർ പറയുന്നത് പണ്ട് 3 മാസം എന്നുള്ളത് ഇപ്പോൾ 1-6 മാസം വരെ പുഷ് ചെയ്തേക്കണം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ആണ്, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അവർ ഓൾറെഡി അവയറാണ് ഇഷ്യൂസ് ഇത്ര ഉണ്ടെന്നുള്ളതും, ഇത്രയും ആളുകൾ ജോലി ഇല്ലാതെ ഇരിക്കുന്നുണ്ടെന്നുള്ളതും. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഇനിയും ആളുകളെ കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഇഷ്യൂസ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സ്ലോ ആയിരിക്കും, ഇനിയുള്ള പ്രോസസ്സ് സ്ലോ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചെയ്യണം. പിന്നെ കേസ് ഓഫീസറെയൊക്കെ അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന, നമ്മൾ ആ ഒരു വന്നിരിക്കുന്ന ഡേറ്റുകളുടെ ഓർഡറിൽ നമ്മൾ ആ ഒരു ഓഫീസേഴ്സിന് ഇപ്പോൾ ഒരു 20 കേസോ അല്ലെങ്കിൽ 25 കേസോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ചില ഓഫീസറുടെ കേസുകൾ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ അവർ നോക്കുന്ന കേസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു കേസാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നിങ്ങളുടെ കേസ് പോയിരിക്കുന്ന ഓഫീസറുടെ കേസുകൾ ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് സെക്ഷനിൽ പോയിരിക്കുന്ന ഒരു ഓഫീസറുടെക്കാളും മുമ്പ് നിങ്ങൾക്ക് കിട്ടിയായിരിക്കും. അപ്പോൾ ഡേറ്റുകളിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ഇന്ന് സബ്മിറ്റ് ചെയ്തതായിരുന്നു,
വേറൊരാൾ രണ്ട് ദിവസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ ആൾക്ക് അതിന് മുമ്പ് കേസ് ഓഫീസർ കിട്ടി സംഭവിക്കാം. കാരണം അത് ഈ കേസ് ഓഫീസർക്ക് കിട്ടിയിരിക്കുന്ന കേസ് ലോഡുകളുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ അത് അതുകൊണ്ട് അത് ആ വ്യത്യാസങ്ങൾ വരാം. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് ഈ അലോക്കേറ്റ് ചെയ്യാണ് ഓരോ ഓഫീസർമാർക്കും. ഇപ്പോൾ 20 cases, 10 cases അലോക്കേറ്റ് ചെയ്യാണ്. അവരത് തീർന്നു കഴിയുമ്പോഴാണ് അടുത്ത അലോക്കേഷൻ വരുന്നത്. പക്ഷേ അത് അവരെത്ര ഫാസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് കിട്ടിയിരിക്കുന്ന കേസിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിലേ വരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒറ്റ ലാസ്റ്റ് ചോദ്യം. ഇപ്പോൾ ഈ ഒത്തിരി ആളുകൾ ഇവിടെ ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട്, കുറച്ചൊക്കെ ആൾക്കാർ ജോലി കിട്ടി ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് പുതിയൊരു ഇതുവരെ കാണാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഏജൻസികൾ ഫോം ചെയ്തിട്ടുണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പല ഏജൻസും പല ഓഫറുകളും അവർ പല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ്? ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇപ്പോൾ ഏജൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഏജൻസികളെ മൊത്തത്തിൽ കുറ്റം പറയുന്നതല്ല. പക്ഷെ നല്ല ഏജൻസികളുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് കൗൺസിലും എൻസിഎൻഎസ് പോലും നമ്മൾ ഉന്നയിച്ച വേറൊരു ഇഷ്യൂ കൂടിയാണത്, ഈ ഏജൻസികൾ സ്റ്റുഡൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അത് വളരെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോബ് കിട്ടാനുള്ളൊരു ഒരു പേടി കാരണം പലരും അതും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ജോബ് നിങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ പ്രത്യേകിച്ച് ഒരു നേഴ്സിംഗ് ജോബിൽ ഒന്നും ഒരു ഏജൻസിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരു ഏജൻസിക്കും സാധാരണ രീതിയിൽ ചില ഏജൻസികളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാഷ്വൽ പൂൾ ഏജൻസികളുണ്ടാവും. അതായത് ക്യാഷ്വൽ പൂളിന് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ക്യാഷ്വൽ ജോബുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അത് ചിലപ്പോൾ അതിൻ്റെ ഒരു മാനേജർ കാശ് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ കാശ് വാങ്ങിച്ചാലും ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ അകത്തും ഹ്യൂജ് റിസ്ക് ഉണ്ട്. കാരണം നാളെ വേറെ പണികൾ വരാൻ നോക്കും പിന്നെ. അതല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഇപ്പം ഞാനൊരു ഒരു ഇതിൻ്റെ അകത്ത് നമ്മുടെ വാർഡിൽ മാനേജറായിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ എംപ്ലോയ്മെൻറ്റ് സെക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്, ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽപ്പോലും നമ്മൾ ആരും ഒരു ഇവിടെയൊക്കെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവല്ല, നെഗറ്റീവാണ്. അത് നമ്മൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഏജൻസികൾ, ചില ഏജൻസികളൊക്കെ പൈസ വാങ്ങിച്ചിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് പൈസ വാങ്ങിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ എങ്കിലും കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ആ കൊടുത്ത ഇൻ്റർവ്യൂ പോലും ഫേക്കായിരുന്നു എന്ന്, നമ്മൾ ആ ഇൻ്റർവ്യൂ പോലും അവർ ക്രിയേറ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു, അതൊരു എംപ്ലോയർ ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ വരെയുള്ള ന്യൂസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഏജൻസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏജൻസികളെ ഒരു ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേസ് കണ്ടതെന്ന് വെച്ചാൽ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഡിലേ ആയി. ആ വിസ ആപ്ലിക്കേഷൻ ഡേറ്റ് ഡിലേ ആയതുകൊണ്ട്, അതായത് ഈ കോഴ്സ് തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് 3-4 ദിവസം മുമ്പാണ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത്. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എമിഗ്രേഷൻ അഡ്വൈസർ വഴി പോകണമെന്ന് പറഞ്ഞ $1,500 ചാർജ് ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു. അത് $1,500 ചാർജ് ചെയ്ത് അത് പോയി അവർക്ക് വിസയും സമയത്തിന് കിട്ടിയില്ല അവർക്ക് അത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ, നിങ്ങൾ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ വെറുതെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻസറിൽ ക്ലിയറായിട്ട് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർ ത്രൂ പോയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് സെയിം പൂളിലേക്കാണ് പോകുന്നത്. ഇമിഗ്രേഷൻ അഡ്വൈസർ വഴി പോയാലും നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും ഇത് പോകുന്നത് സെയിം സെക്ഷനിലേക്കാണ്, സെയിം ലോട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ആ ഡേറ്റ് അനുസരിച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു പ്രയോറിറ്റിയും കിട്ടുന്നില്ല എന്ന് ക്ലിയറായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഇത് ഞാനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഏജൻസി ഉപയോഗിച്ചിട്ട് പോലും ഇഷ്ടംപോലെ വിസകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് വിസകളൊക്കെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഏജൻസികളും PR എന്നുള്ള പാക്കേജ് വരെ ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന കൊടുക്കുന്നുണ്ട്. ഇത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് അതിന് വേറെ ചാർജ് ചെയ്ത് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഏജൻസികളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഏജൻസിയുടെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു വിസ ഇവിടെ ഇല്ല, നിങ്ങളത് ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിലെ ഒത്തിരി
ആ ഗ്രൂപ്പിൽ ഒത്തിരി അറ്റാക്ക് നടന്നിരുന്നു. അതായത് ഏജൻസിയുടെ തന്നെ ആളുകൾ വേറെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പേഴ്സണൽ. അപ്പോൾ ഇതിപ്പോൾ ഈ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയും ചിലപ്പോൾ ഏജൻസികളുടെ ആളുകൾ ഒരു കമൻറ്റുകൾ പറയും. അത് നമ്മൾ ഏജൻസികൾ ആക്ഷേപിക്കുന്നതല്ല, നല്ല ഏജൻസികളുണ്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്ന. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളതിനെ കുറിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും ഈ ഏജൻസി വഴി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഒരു പോസിറ്റീവ് ഒരു ഒരു കമൻ്റ് ഉണ്ട്, ഔട്ട്കം ഉണ്ടോ? അത് അങ്ങനെയുള്ള അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ജോബ് തരാമെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്തു നിന്ന് ആരെങ്കിലും നേഴ്സിംഗ് ജോബ് തരാമെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ റയറായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മാനേജറെ പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയേക്കും ആ ഒരു. പക്ഷേ അത് എത്ര ഒരാൾക്ക് സാധിക്കും, ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. പിന്നെ ആ കയറിയാളെ പുറത്താക്കിയാലും വേറെ പറ്റും. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുക. പിന്നെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും. അത് നമുക്ക് ആ ഒരു കഴിവ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതെ, അതിനകത്ത് നമ്മൾ ഈ പറയാവുന്ന ആഡ് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂസ് എല്ലാവരും മനസ്സിലാക്കുക, ജോലിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു തടസ്സങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരിക. നിങ്ങൾ അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വേറെ ജോലി ചെയ്യുന്നതാണ്, ഓവർസീസിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്യാതെ വന്നിട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഫാമിലിയിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഇത് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എനിക്ക് ഇനി എങ്ങുമില്ല, ഞാൻ ഇനിയിപ്പോൾ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്നവരെ വരുന്ന ആ ഒരു ആളുകൾ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത്. പ്രിപ്പയർ ആയിട്ട് വരിക, ഇവിടെ ഇതാണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞിട്ട് വരിക, വരണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. അല്ലല്ല, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഡി എൽ കിട്ടിയിരിക്കുന്ന ആളാണ്, നിങ്ങൾ പ്രോസസ്സിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വന്ന് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ഓർഗനൈസേഷൻ. പക്ഷേ ആ ഒരു പ്രതീക്ഷയോടുകൂടി പ്രിപ്പയർ ആയിട്ട് വരണം, ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. ഈ വരുന്നത് ഞാൻ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി നാട്ടിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും വീട്ടുകാരോടും നാട്ടുകാരോടും ഞാൻ ന്യൂസിലൻഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുള്ളൊരു ആ ഒരു രീതി മാറിയിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ള രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഒരു ഇഷ്യൂ ഇല്ല. അതിപ്പോൾ ഒത്തിരി പേര് ഇത് അത് മാനസികമായിട്ട് തിരിച്ചു പോകണല്ലോ ആ ഒരു സ്ട്രഗിളിലേക്ക് വരുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അത് അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തരാനായിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് സായി ചേട്ടാ. ചേട്ടൻ്റെ പ്രവൃത്തികൾക്കെല്ലാം വളരെ ഒരു വലിയൊരു നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.